الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وذكر عبدنا أيوب إذ نادى ربه أني مسني الشيطان بنصب وعذاب ركض برجلك هذا مغتسل بارد وشراب ووهبنا له أهله ومثلهم معهم رحمة منا وذكرى لأولي الألباب صدق الله العظيم إن أريد إلا الإصلاح ما استطعت ഒമാ തോഫിഖ് ഇല്ല ബില്ലാഹി അലൈഹി തവക്കൽ തുലേഹുനീബ് റബിഷ് റഹ്ലി സുതിരി വൈസിൽ എം ജിദത്തം ലിസാനിഫ്കഹു കൗലി മുഗ്മിനിങ്ങളായ സഹോദര സഹോദരിമാർ പടച്ചുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസൂയത്ത് ചെയ്യുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് പ്രത്യേകമായ ഒരു കാലാവസ്ഥയിലാണ് ജുമഴയ്ക്ക് വേണ്ടി നമ്മളിവിടെ സംഘടിച്ചിരിക്കുന്നത് ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്ന ഇരുത്തങ്ങൾ അധിക സമയം പാടില്ലെന്നാണ് ബന്ധപ്പെട്ട ആളുകൾ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത് മുഖവിലക്കെടുത്തുകൊണ്ട് ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഹ്രസ്വ നസീഹത്ത് മാത്രമാണ് ഇന്ന് നടത്തുന്നത് ലോകം മുഴുവൻ ഒരു രോഗാണുവിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് ഞാൻ വിശദീകരിക്കേണ്ടതില്ല നിങ്ങൾക്കെല്ലാം അറിയാം വലിയ സൈനിക സാമ്രാട്ടുകൾ ഭരണകൂടങ്ങൾ ഭരണാധികാരികൾ വലിയ വലിയ വ്യവസായികൾ സമൂഹത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ മനുഷ്യൻ്റെ നിസ്സഹായതയെ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് കഫാബിൽ മോത്തി വാഴ്ത എന്ന് പറയാറുണ്ട് വഴത് പറയാൻ ഒരു മരണം മതി എന്നർത്ഥം പ്രിയമുള്ളവരെ ഇന്ന് ഉത്ബോധകനായി ഒരു കൊറോണ വൈറസ് മതി ആരും പ്രസംഗിക്കാതെ ആരും എഴുതാതെ അതോരോ മനുഷ്യനോടും സംവദിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് അവൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബ് സുബാനഹുവാല ഈ മാരകമായ രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ രാജ്യത്ത് ഭയങ്കരമായ പകർച്ചകളിലേക്ക് പോകാതെ അള്ളാഹുവിൻ്റെ മഹാ ഔദാര്യം ഈ കാര്യത്തിൽ നമുക്ക് മേൽ വർഷിക്കുമാറാകട്ടെ പ്രിയുള്ളവർ ഇത്തരം സന്ദർഭങ്ങളിൽ രണ്ട് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ ഒന്നാമത്തെ കാര്യം നമുക്ക് സാധ്യമാകുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളും ചികിത്സകളും ചെയ്യുക എന്നതാണ് ദീനിയായ ഒരർത്ഥത്തിൽ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് പ്രതിരോധവും ചികിത്സയും രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് പ്രദാനം ചെയ്യുന്ന മൗലികമായ തിരിച്ചറിവുകളോടെ അർഹമുറാഹിമീനായ നാഥനോട് അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുവാൻ വിശിഷ്യ ഇസ്തിഹാറ് ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നതാണ് പ്രിയമുള്ളവരെ സാധ്യമാകുന്നത്ര പ്രതിരോധ പ്രവർത്തനങ്ങളും അതുപോലെ മുൻകരുതലുകളും നമ്മൾ എടുക്കണമെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ അത് ദീനിയായ ഒരു വർത്തമാനമായിട്ടാണ് ഞാൻ പറയുന്നത് റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസ്ലം വളരെ കൃത്യതയോടുകൂടി ആ കാര്യത്തിൽ നമുക്ക് ഉത്ബോധനങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ലളിതമായി പറഞ്ഞു വെക്കാൻ മാത്രമേ ഇന്ന് സന്ദർഭമുള്ളൂ ഇന്നല്ലാഹലം എൻസിൽ ദാൻ ഇല്ല എന്ന് റസൂലാഹി സാഹു അലൈഹി വസ്ലം തീർച്ചയായും അള്ളാഹു സുബാനഹുവല ഒരു ഔഷധം ഒരു ശമനമില്ലാതെ ഒരു ഷിഫ ഇല്ലാതെ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല എന്നും അതുകൊണ്ട് നിങ്ങൾ അത് ബാധിച്ചാൽ ചികിത്സകളുടെ മാർഗം സ്വീകരിക്കണം എന്നും നബി കരീം സല്ലാഹു അലൈഹ് വസ്ലം ഉത്ബോധി ഉത്ബോധിപ്പിക്കുകയാണ് ഇതാ ഫിൽ അർദി ഫല തുമു അലൈഹ വ ഇദ വക്കി അർദിൻ ബിഹാ ഫല തഹ്റുജു ഫിറാറം മിൻഹു ഇതൊക്കെ ഈ പ്രതിരോധവുമായി ബന്ധപ്പെട്ടും ചികിത്സയുമായി ബന്ധപ്പെട്ടും പ്രവാചകൻ നൽകിയ നിർദ്ദേശങ്ങളുടെ ഒരു ലളിതമായ രൂപമാണ് പ്രവാചകൻ പറഞ്ഞു ഒരു സ്ഥലത്ത് പകർച്ചവ്യാധി വന്നു ആ പകർച്ചവ്യാധിയുള്ള നാടിനെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളാരും അങ്ങോട്ട് പോകാൻ നിൽക്കരുത് ആ പകർച്ചവ്യാധി പിടിപെട്ട നാട്ടിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ആ നാട് വിട്ട് നിങ്ങൾ പുറത്തു പോവുകയും ചെയ്യരുത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉത്ബോധനം ഇമാം ബുഹാരിയും മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് കഴിഞ്ഞ നസീഹത്തിൽ ഞാൻ സൂചിപ്പിച്ചു സിറിയയിൽ ഒരു വലിയ പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയും ആ സന്ദർഭത്തിൽ അങ്ങോട്ട് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഖലീഫയും റസൂലുല്ലാൻ്റെ പ്രിയപ്പെട്ട സഹാബത്തിൽപ്പെട്ട ശിഷ്യന്മാരായിട്ടുള്ള ആളുകളും തമ്മിൽ നടത്തിയ ഒരു മുഷാവറയെ സംബന്ധിച്ച് ഒരു കൂടിക്കാഴ്ചയും സംഭാഷണവും ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് താങ്കൾ അള്ളാഹുവിൻ്റെ കതിറിൽ നിന്ന് ഒളിച്ചോടുകയാണോ എന്ന ചോദ്യത്തിന് മഹാനായ ഉമർ അലി അള്ളാഹു താലാന്ന് പറഞ്ഞ മറുപടി നഫിറുമിൻ കതിരില്ല എന്നാണ് നമ്മൾ അള്ളാഹിവിൻ്റെ ഒരു കദറിൽ നിന്ന് മറ്റൊരു കതിറിലേക്ക് സംഭവിക്കുക സഞ്ചരിക്കുകയാണ് എന്നല്ല അദ്ദേഹം ഒരു ഉദാഹരണവും പറഞ്ഞു നിങ്ങൾക്കൊരു ഒട്ടകമുണ്ട് ആ ഒട്ടകത്തെ മേയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ രണ്ട് താഴ്വരകൾ നിങ്ങൾ കാണുകയാണ് ഒന്ന് വളരെ ഊഷരമായ ഒരു മരുഭൂമിയാണ് മറ്റേത് സസ്യശാമളമായ ഒരു സ്ഥലമാണ് നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുക രണ്ട് തിരഞ്ഞെടുത്താലും അത് അള്ളാഹുവിൻ്റെ കഥറല്ലേ എന്ന് ചോദിക്കുകയുണ്ടായി പ്രിയമുള്ളവരെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത് അല്ലാഹുവിൻ്റെ വഴിയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ അതിലൊന്നാമത്തേത് ഈ പ്രതിരോധവും ഇതുപോലുള്ള ചികിത്സാ പദ്ധതികളും മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ടിടത്തോളം അത് ചെയ്യുക എന്നതാണ് ആരോഗ്യ പ്രവർത്തകന്മാർ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങളെ വളരെ രചനാത്മകമായി നമ്മൾ സ്വീകരിക്കണം പള്ളിയിൽ വരുന്നു നമ്മൾ സംഘടിത നമസ്കാരം നടത്തുന്നു ജുമഴയിൽ പങ്കെടുക്കുന്നു അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ആരോഗ്യശീലങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും കരുതലെടുക്കുകയും വേണമെന്ന കാര്യമാണ് എല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കി ഞങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്ന ഒരു തവക്കുൽ ഇല്ല എന്ന കാര്യവും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് കഴിയുന്നതും പള്ളികളിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് ഓരോ ചെയ്തുകൊണ്ട് അംഗശുദ്ധി വരുത്തിക്കൊണ്ട് വരിക എന്നത് മുതലുള്ള ഒരുപാട് ആരോഗ്യ നിർദ്ദേശങ്ങളുണ്ട് ഒരുമിച്ച് കൂടിയിരുന്ന് അധികം നേരം സംസാരിക്കാനോ ഇടപഴകാനോ സാധ്യമല്ലാത്തവിധം സൂക്ഷിക്കേണ്ട ഒരു മഹാമാരിയാണിതെന്ന് ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശേഷിച്ചും പ്രിയമുള്ളവരെ രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പരിശുദ്ധ ഖുർആൻ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് നൽകുന്ന മൗലികമായ തിരിച്ചറിവുകളോടെ റബ്ബുസുബഹാനുഹൂവാലയോട് ആത്മാർത്ഥമായി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്ന കാര്യമാണ് രോഗങ്ങളെപ്പോലും ഒരു പോസിറ്റീവായ രീതിയിൽ നോക്കിക്കാണാൻ വിശ്വാസിക്ക് ഒരുപാട് പ്രതലങ്ങളുണ്ട് പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും നമ്മൾ പരിശോധിച്ചു നോക്കൂ ഒരു സത്യവിശ്വാസിയുടെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ ആ മുള്ളു തറക്കുന്ന വേദന അവൻ സഹിക്കുമെങ്കിൽ അത് അതല്ലാഹുവിനെ ഓർത്ത് സഹനം അവലംബിച്ചു കൊണ്ടാണെങ്കിൽ അവന് അത് പ്രതിഫലാർഹമായ ഒരു കാര്യമാണെന്നും അവൻ്റെ ജീവിതത്തിൻ്റെ താളുകളിൽ നിന്ന് രോഗങ്ങളുടെ രോഗങ്ങളുടെ ലിഖിതങ്ങൾ കൊഴിഞ്ഞു കൊഴിഞ്ഞുപോകുമെന്നും റസൂൽ ലാഹിസ് വസ്ലം കമാറച്ച എന്ന പ്രവാചകൻ ഉദാഹരണം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ഇല പൊഴിയുന്ന പോലെ അയാളുടെ പാപങ്ങൾ പൊഴിക്കപ്പെടുകയും സുബ്രോടുകൂടി ആ സന്ദർഭങ്ങൾ നേരിടാൻ അയാൾക്ക് സാധിച്ചാൽ ഇലകൾ പൊഴിക്കുന്ന മരങ്ങളെപ്പോലെ അയാളുടെ പാപത്തിൻ്റെ ഇലകൾ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവുകയും ഒടുവിൽ അയാൾ പാപരഹിതനായി നിഷ്കളങ്കനായി റബ്ബിൻ്റെ സമക്ഷം എത്തിപ്പെടുകയും ചെയ്യും എന്നതാണ് അപ്പം അതുകൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് പ്രിയമുള്ളവര് കാരണം രോഗം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ് പലപ്പോഴും ഒരു ശിക്ഷയുമാണ് രോഗം പരീക്ഷണമാണ് മോമിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹിതിങ്ങളെ സംബന്ധിച്ചിടത്തോളം രോഗമെന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ് പരീക്ഷണം എന്ന അർത്ഥത്തിൽ രോഗം തരുമെന്ന് രണ്ടാം അധ്യായം അൽബക്കറ നൂറ്റി അൻപത്തിയഞ്ചിൽ വളരെ കൃത്യമായി വിശദീകരിച്ച് തന്നിട്ടുണ്ടല്ലോ പ്രിയമുള്ളവരെ അതുകൊണ്ട് അള്ളാഹു സുബാനഹുവ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാലും അവൻ അവരെ പരീക്ഷണങ്ങളുടെ കനൽപഥങ്ങളിലൂടെ കടത്തിക്കൊണ്ടു പോകുമെന്ന് റസൂൽ വസ്ലം അദാഹൻ എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി അള്ളാഹുവിൻ ഇഷ്ടപ്പെടുമ്പോഴും ഇത്തരം പരീക്ഷണങ്ങൾ വരാം ആ പരീക്ഷണങ്ങളിലൂടെ അയാളിൽ ഒരു തംഹീസ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അയാളിലൊരു ശുദ്ധീകരണ പ്രക്രിയയായി അത് പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹിവിങ്കൽ അയാൾ ഉന്നതമായ പദവികൾ നേടിയെടുക്കുമെന്നതാണ് മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുക അവിടെയൊക്കെ ഇത്തരം വലിയ പരീക്ഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ഞാൻ ഒരൊറ്റ ഒരു ഐക്കൺ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പലപ്പോഴും നിങ്ങളത് കേട്ടിട്ടുള്ളതാണ് മഹാനായ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ പരീക്ഷണങ്ങൾ വന്നു അവിടെ രോഗത്തിൻ്റെ പരീക്ഷണം ഉണ്ടായിരുന്നു എന്ന് പരിശുദ്ധ കുർഹാനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ മഹാനായ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങേയറ്റത്തെ മാരകമായ വേദനകൾക്കിടയിൽ എല്ലാവരും അദ്ദേഹത്തെ വിട്ടുപോവുകയാണ് മക്കൾ മരിച്ചു പോവുകയാണ് നമുക്ക് പലപ്പോഴും ചില അന്ധവിശ്വാസങ്ങൾ നമ്മളെ പിടികൂടാറുണ്ട് ഇത്തരം മരണങ്ങളൊക്കെ ഒരുതരം ദുർമരണങ്ങളാണല്ലോ എന്നും പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആനും ഹദീസും നിങ്ങൾ പരിശോധിക്കുക ദുർമരണമല്ല ഷഹാദത്ത് ഷഹാദത്ത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് സുല്ലാഹു അലഹി വസ്ല്ലം അതിനെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ അറിയുക ഹിജറ പതിനെട്ടാം കൊല്ലം നടന്ന വമ്പിച്ച ഒരു പകർച്ചവ്യാധി പ്ലേഗ് പകർന്നു പിടി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ ചിന്തിക്കണം അതിൽ മരണപ്പെടുന്നത് ഇരുപത്തി അയ്യായിരത്തോളം ആളുകളാണ് ആ ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾ മരണപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ശിഷ്യന്മാരുണ്ട് എന്ന് നമ്മൾ ഓർക്കണം വിശദീകരിക്കാൻ സന്ദർഭമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കി പറയണം ജബൽ റലിഅള്ളാഹു താലാ നഹു ആരായിരുന്നു അദ്ദേഹം നാളെ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ഈ ഉമ്മത്തിൻ്റെ ഈ ഉമ്മത്തിൻ്റെ ജ്ഞാനികളുടെ സംഘത്തിൻ്റെ നേതാവ് അദ്ദേഹമായിരിക്കും നേതാവ് അദ്ദേഹമായിരിക്കും എന്ന് പറഞ്ഞ പ്രവാചക ശിഷ്യൻ ജബൽ മൊഴാദു മുപ്പത്തി ആറാമത്തെ വയസ്സിലോ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലോ ആണ് അദ്ദേഹം മരിക്കുന്നത് പ്രിയമുള്ളവരെ ചിന്തിക്കണം ആ കോളറ കാലത്ത് കോളറ ബാധിച്ചുള്ള മരണമായിരുന്നു മൊഴാദബിന് ജബലിൻ്റെത് സാക്ഷാൽ പ്രവാചക സഹാബത്ത് എന്ന് പറയുന്ന നക്ഷത്രങ്ങളുടെ നക്ഷത്രമായ മഹാനായ മൊഴാദുബിന് ജബൽ ദുർമരണം വരിച്ചു എന്ന് നമ്മൾ ധരിക്കരുത് അള്ളാഹിവിൻ്റെ റസൂൽ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞു പുകഴ്ത്തിന്റെ രണ്ട് കുട്ടികളും അതിൽ മരിച്ചിട്ടുണ്ട് അമീനുൽ ഉമ്മ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ വിശ്വസ്തൻ എന്ന പ്രവാചകൻ പ്രശംസിച്ച മഹാനായ അബു അബൈദർ അലി അള്ളാഹുഹു അങ്ങനെയാണ് മരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം ഞാൻ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് അള്ളാഹു അമ്പിയാക്കന്മാർക്കടക്കം ആ അമ്പിയാക്കന്മാരെ അനുധാവനം ചെയ്ത സഹാപത്തിനടക്കം ഇത്തരം വിധികൾ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉയരേ കുയരേക്ക് കയറിപ്പോകാനുള്ള അവസരങ്ങൾ റബ്ബ് തരികയാണ് എന്ന് തിരിച്ചറിയുവാൻ പ്രിയമുള്ളവരെ സാധിക്കണം മഹാനായ അയ്യൂബ് എന്റെ അടിമ എന്റെ അടിമകളിൽപ്പെട്ട അയ്യൂബിന്റെ അനുഭവം നീ അവർക്ക് പറഞ്ഞു കൊടുക്കൂ എന്ന് റബ്ബ് ആവശ്യപ്പെടുന്നു അതുകൊണ്ടാണ് നമ്മളത് പറയാൻ തിരഞ്ഞെടുക്കുന്നത് ആ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ദുരിതം ബാധിച്ചല്ലോ റബ്ബേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ വഴിയുണ്ടാകുന്നു നിന്റെ കാല് കൊണ്ട് നിലത്തി ചവിട്ടുക അപ്പോൾ വരുന്ന ആ വെള്ളത്തിൽ നീ കുടിക്കുകയും അതിൽ നിന്ന് കുടിക്കുകയും അതിൽ നിന്ന് കുളിക്കുകയും ചെയ്യുക എന്ന് അദ്ദേഹത്തോട് പറയുന്നു ഈ വെള്ളത്തിൻ്റെ ഒരു മരുന്ന് കൊടുക്കാതെയും അള്ളാഹ് മാറ്റാം പക്ഷേ അള്ളാഹു റബുൽ ഇസത്ത് നിങ്ങൾ രോഗങ്ങൾ വന്നാൽ ഇത്തരം പരീക്ഷണ സന്ദർഭങ്ങൾ വന്നാൽ ചികിത്സിക്കാൻ മടിച്ചു നിൽക്കരുതെന്ന് പറയാൻ വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ കൽപ്പിച്ചതെന്ന് തഫ്സീറിൻ്റെ ഒലമാ വിശദീകരിച്ചിരിക്കുന്നു എന്നിട്ട് റബ്ബ് പറഞ്ഞു അഹുലഹു ഓ മിസ്രഹും മഴഹും അദ്ദേഹത്തിന് പോയതെല്ലാം അത് തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ സമ്പത്തും സന്താനങ്ങളും അള്ളാഹു നൽകിയെന്ന് മാത്രമല്ല ഉണ്ടായിരുന്നത്രയും വീണ്ടും നൽകുകയുണ്ടായി റഹ്മത്ത് അമ്മിന്ന റഹ്മത്ത് അമ്മിന്ന നമ്മുടെ ഭാഗത്ത് നിന്നുള്ള കാരുണ്യമായി ബുദ്ധിയുള്ള ചിന്തിക്കുന്നവർക്ക് മാർഗദർശനമായി അവർക്കൊരു ഉത്ബോധനമായിട്ട് അള്ളാഹു പറയുകയാണ് ജീവിതത്തിന്റെ ആ നിർണായകമായ സന്ദർഭത്തിൽ നാം എത്ര നല്ല ദാസനാണ് അദ്ദേഹം ആ രംഗങ്ങളിലൊക്കെ ക്ഷമയോടെ സഹനത്തോടെ അദ്ദേഹം ആ പരീക്ഷണങ്ങളെയും വെല്ലുവിളികളെയും നേരിട്ടു എന്ന് റബ്ബു സുബാന ഹു പറയുന്നു തൻ്റെ ദാസനെ തൻ്റെ ദാസൻ എന്ന് പറയുന്നതിനപ്പുറം കോടി കോടിക്കോടിക്കണക്കായ തൻ്റെ ദാസന്മാർക്കിടയിൽ എത്ര നല്ല ഒരു അബിതാണ് അദ്ദേഹമെന്ന് അള്ളാഹു പ്രശംസിക്കാൻ മാത്രം പ്രിയമുള്ളവരെ ആ ദറജകളിലേക്ക് കയറിപ്പോകാനുള്ള ഒരു മാർഗമായി ഇത്തരം പ്രതികൂലമായ കാലാവസ്ഥകളെയും ഉപയോഗപ്പെടുത്താൻ ഇസ്തിഫാർ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന അധർമ്മങ്ങളും അക്രമങ്ങളും അശ്ലീലങ്ങളും ഇതെല്ലാം പരിധി കഴിയുമ്പോൾ റബ്ബുസുബാരഹൂത്താല ആ അർത്ഥത്തിലും ഇത്തരം പരീക്ഷണങ്ങൾ കൊണ്ട് ഇടപെടുമെന്ന് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഇസ്തി മാറണം സയ്യിദുൽ ഇസ്തഗാർ എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ മുമ്പിൽ വെച്ചുകൊണ്ട് റബ്ബിനോട് നടത്തുന്ന ഇസ്തി ആ ഇസ്തി ഗുഫാറിന്റെ നേതാവാണ് സയ്യിദ് ഉൽസ് ഗുഫാർ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പഠിച്ചവനെ നീ തന്ന അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുന്നിടത്ത് എനിക്ക് പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നീ എൻ്റെ നാഥനാണല്ലോ ഞാൻ നിൻ്റെ ദാസനാണല്ലോ റബ്ബെ എനിക്ക് പുറത്തു തരണം നീയല്ലാതെ പുറത്തു തരാൻ മറ്റാരാണെന്ന് നിരന്തരമായി ജീവിതത്തിൻ്റെ ഓരോ താളുകളിലേക്കും ഇരുൾ മുറ്റി കിടക്കുന്ന ജീവിതത്തിന്റെ താളുകളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് റബ്ബിനോട് നിരന്തരം ഇസ്തുഗുഫാർ ചെയ്യാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം നിങ്ങൾ ഇസ്തുഗുഫാർ ചെയ്യൂ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം തിരികെ തരുമെന്ന് ഷെയ്ഖുല്ലംബിയ നൂഹഅലി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ ഇസ്തുകും ഇസ്തഖു റബ്ബക്കും നിങ്ങൾ റബ്ബിനോട് നിരന്തരം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കൂ അല്ലാഹു നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ തിരിച്ചു തരുമെന്ന് പറയുന്നു റബ്ബ് സുബ്ഹാനഹു സുബാനഹുവാല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഇത്തരം പരീക്ഷണങ്ങളുടെ സന്ദർഭങ്ങളിൽ നമുക്ക് സാധ്യമായ പ്രതിരോധങ്ങളും ചികിത്സകളും അതിനപ്പുറം പരിശുദ്ധ ഖുർആൻ നമുക്ക് പ്രദാനം ചെയ്യുന്ന മൗലികമായ തിരിച്ചറിവുകളോടെ ഇസ്തിഹാറുകളോടെ റബ്ബിനോട് നിരന്തരമായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനും നമുക്ക് സാധ്യമാകണം ആ സംഗതികൾ കൊണ്ട് ഈ പ്രതികൂല ജീവിതഘട്ടത്തെ മറിച്ചുകിടക്കാൻ അതിജയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ